ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ഇറ്റലി വിത്ത് മീരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി കർച്ചോഫി കൊണ്ടാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കർച്ചോഫി. കാണുമ്പോൾ താമരപ്പൂ പോലെയുണ്ടല്ലേ. താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഈ കർച്ചഫി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിനകത്ത് അല്പം നാരങ്ങ നീര് ഒഴിച്ച് വെക്കാം. നമുക്ക് കർച്ചഫി എന്നിട്ട് നന്നാക്കി എടുക്കാം. ഇതിന് ചുറ്റുമുള്ള ഇതളുകൾ നമുക്ക് അടർത്തി മാറ്റാം. വാഴക്കൂമ്പ് പോലെ തന്നെയാണ് ഇത്. വാഴക്കൂമ്പിന്റെ വാഴക്കൊടപ്പൻ നല്ല കട്ടിയുള്ള ഭാഗം നമ്മൾ അടർത്തി മാറ്റിയിട്ടാണ് കറി വെക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെയും നല്ല കട്ടിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടർത്തി മാറ്റാം. ഞാൻ ഗ്വാന്തി ഇട്ടിട്ടാണ് ഈ കർച്ചോഫി വൃത്തിയാക്കിയെടുക്കുന്നത്. ഗ്വാന്തി എന്ന് ഗ്ലൗസ്. ഗ്വാന്തി ഇടുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് ഇത് ചെയ്യുമ്പോൾ കയ്യുമ്പോൾ കറയാകും. വാഴക്കുടപ്പന്റെ പോലെ തന്നെ ഇതിനും കറയുണ്ട്. നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ വാങ്ങുമ്പോൾ കർച്ചോഫിയുമായി ഇലയും തണ്ടും കൂടി ഉള്ളതാണെങ്കിൽ ശ്രദ്ധിക്കണം, അതുമോ മുള്ള് ഉണ്ടാകും. അപ്പൊ നല്ല ശ്രദ്ധയോടുകൂടി വേണം ഇത് വൃത്തിയാക്കിയെടുക്കുവാൻ. ഓരോ ഇതളും ഇങ്ങനെ ഒടിച്ചൊടിച്ച് മാറ്റണം. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭാഗം വെച്ചാണ് ഇത് ഒടിഞ്ഞു പോകുന്നത്. അതിന് ഒടിയാത്ത ഭാഗം എപ്പോഴും തിരി കട്ടിയുള്ള ഭാഗമായിരിക്കും. ഇനി കട്ടിയുള്ള ഭാഗം നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ മറ്റു പച്ചക്കറികളുടെ പോലെ തന്നെ ഇതിന്റെയും സോഫ്റ്റായ ഭാഗം മാത്രം നമ്മൾ എടുക്കുള്ളൂ. കട്ടിയുള്ള ഭാഗം നമുക്ക് കഴിക്കാനും കുക്ക് ചെയ്തെടുത്താലും കഴിക്കാനും ബുദ്ധിമുട്ടായിക്കോളൂ. ചകിരി പോലെ നല്ലോണം നാരുണ്ടാവും, നമുക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയാലും അതിന്റെ ഉള്ളിലും ഇത്തിരി കട്ടിയുള്ള ഭാഗം ഉണ്ടാകും. പിന്നെ അതിന്റെ ഉള്ളില് മറ്റു പൂക്കളുടെ പോലെ തന്നെ ഇത്തിരി നാരുപോലെയുള്ള ഭാഗം അല്ലെങ്കിൽ പൂട പോലെയുള്ള ഭാഗം ഉണ്ടാകും. അതും നമ്മൾ അത് നീക്കണം. നമുക്ക് ആദ്യം ഇതിന്റെ തണ്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ വെച്ച് കട്ട് ചെയ്യാം നമുക്ക് ആദ്യം. എന്നിട്ട് ഇതിന് ചുറ്റുമുള്ള നല്ല കട്ടിയുള്ള ഭാഗം നമുക്ക് കത്തി കൊണ്ട് ചെത്തി നീക്കാം. വളരെ നൈസായിട്ട് ചെത്തിയാൽ മതി. കടും പച്ച കളറുള്ള ഭാഗം മാത്രം നമുക്കത് ചെത്തിക്കളയാവൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഭാഗമാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ച് നമുക്കത് ചെത്തി നീക്കാം. ഇത് ഒരേ ഭാഗവും ചെത്തി നീക്കിയതിന് ശേഷം അതിൻ്റെ മീതെ നാരങ്ങ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നാരങ്ങ നീര് അപ്ലൈ ചെയ്യുന്നത് ഇതിന്റെ കളറ് മാറാതിരിക്കാനാണ്. വാഴക്കുടപ്പന്റെ കളറ് മാറുന്നതുപോലെ ഇത് നന്നാക്കി വെക്കുമ്പോൾ ഇതും കളറ് മാറും, അതായത് കറുത്തു പോകും, കറ വരും അതുമാ. അപ്പൊ ഈ നാരങ്ങ നീര് തേക്കണമെങ്കിൽ അതുമാ കറ പിടിക്കില്ല. എന്നിട്ടൊരു കത്തി കൊണ്ട് അതിന്റെ ഉള്ളിലെ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും എന്നെ കമന്റ് ചെയ്ത് അറിയിക്കണേ. കർച്ചോഫി നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. കർച്ചോഫിയുടെ ഉള്ളിലേക്കും നാരങ്ങ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ വെള്ളത്തിലേക്ക്
കർച്ചോഫി ഇട്ടുകൊടുക്ക. അതിനുശേഷം നമുക്ക് കർച്ചോഫിയുടെ തണ്ടും വൃത്തിയാക്കി എടുക്കാം. ഇതും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കട്ടിയുള്ള ഭാഗം കത്തി വെച്ച് നീക്കി അതിൻ്റെ സോഫ്റ്റായ ഭാഗം മാത്രം നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ കർച്ചോഫിയും വൃത്തിയാക്കി എടുക്കാം. ഞാൻ 4 കർച്ചോഫിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ 4 നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിനെ ആലിയോ എന്നാണ് പറയുന്നത്. നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റും എത്രത്തോളം ചെറുതാക്കണം. ഞാൻ പക്ഷേ ഇത്രയും വലുപ്പത്തിലാണ് ഇടുന്നത്. പിന്നെ ഇതിലേക്ക് 1 തണ്ട് മെന്തയും കൂടി എടുത്തിട്ടുണ്ട്. മെന്ത എന്നാൽ മിന്തിനെയാണ് പറയുന്നത്. ഇതും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്കൊരു പാൻ എടുത്ത് അതിനകത്തേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാനിനെ പതേല എന്നാണ് പറയുന്നത്. ഒലിയോദി ഒലീവയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒലിവ് ഓയിലാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഓരോ കർച്ചോഫിയും ഇങ്ങനെ കമത്തി വെച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടായതിനു ശേഷമാണ് ഞാൻ കർച്ചോഫി വെച്ചെടുക്കുന്നത്. അതിൻ്റെ അടിഭാഗം ഗോൾഡൻ കളർ ആകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ വെച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായി കളർ മാറുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അതിൻ്റെ തണ്ടുകളും ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പും വെള്ളവും ആവശ്യമാണ്. ഈ സമയം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആലിയോയും മെന്തയും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ഇട്ട് കൊടുക്കാം. ഇത്രയും ഭാഗം വരെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് കർച്ചോഫിയുടെ ഇതളിൻ്റെ അത്രയും വരെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് പാൻ മൂടി വെച്ച് കർച്ചോഫി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കർച്ചോഫി വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.